பொண்ணு மோளானே, என்ன சுந்தரி மோளானே, எனக்கு நீ காணாத ஒரு வழியில், சப்தம் கேட்காத ஒரு வழியில் ഒരു ട്രെയിൻ വന്നപ്പം ഇവൾ ഓടിപ്പോയി അങ്ങ് കമന്ന് കിടന്ന് കളഞ്ഞു. അപ്പോൾ അവന്മാർ രണ്ടുപേരും കൂടെ ഓടി ഇനി എത്തുന്നതിന് മുമ്പ് വണ്ടി കയറി പോയി. വിവാഹം കഴിഞ്ഞ് 7 മാസം കഴിയുമ്പോൾ മക്കളുടെ ചേതനയേറ്റ ശരീരം കണ്ട് മനസ്സും ശരീരവും മരവിച്ച് ഒരു കുടുംബം. മണമ്പൂർ പന്തടിവിള ഓങ്കാരത്തിൽ ശശാങ്കന്റെയും അജിതയുടെയും മകൾ ശരണ്യയുടെ മരണവാർത്തയാണ് നാടിനെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിയത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കടക്കാവൂരിൽ റെയിൽവേ ട്രാക്കിൽ ശരണ്യയുടെ മൃതദേഹം കിടക്കുന്നതായി ബന്ധുക്കൾക്ക് വിവരം ലഭിക്കുന്നത്. 2022 മെയ് 12 ചിറക്കര സ്വദേശി വിനോദുമായി ശരണ്യയുടെ വിവാഹം നടക്കുന്നത്. പാർത്തുകോണം ഭാരതീമംഗലം ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹം നടന്നത്. ശരണ്യയുടെ 2ാം വിവാഹമായിരുന്നു. എന്നാൽ വിവാഹശേഷം ശരണ്യയെ സ്ത്രീധനകാര്യം പറഞ്ഞും അവിഹിത ബന്ധങ്ങൾ ആരോപിച്ചും ഭർത്താവ് മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കാറുണ്ടായിരുന്നെന്നും ശരണ്യയ്ക്ക് സ്വന്തം വീട്ടിലേക്ക് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലായിരുന്നുവെന്നും ശരണ്യയുടെ മാതാവ് പറയുന്നു. ശരണ്യയുടെ ആത്മഹത്യയ്ക്ക് തലേദിവസം ഭർത്താവിന്റെ ഫോണിൽ കണ്ട മറ്റൊരു സ്ത്രീയുമായുള്ള ചിത്രത്തെക്കുറിച്ച് ശരണ്യ ചോദ്യം ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട് വാക്കു തർക്കമുണ്ടായെന്നും തന്നെ വഞ്ചിച്ചല്ലേ എന്ന തരത്തിൽ ശരണ്യ ആകെ വിഷമത്തിലായിരുന്നുവെന്നും അമ്മ അജിത പറയുന്നു. ഈ അവൻ ഈ പെരേടം ലോൺ കൊടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അതിൽ പണ്ടത്തെ അവൻ പരസ്ത്രീ ബന്ധമുള്ള സ്ത്രീകളല്ലേ അവൻ ഈ ഇതിലുള്ളു. അവളുമായിട്ട് ഈ ഇവിടെ മരിക്കുന്നതിൻ്റെ തലയ്ക്കുന്ന ദിവസം കറങ്ങി ചെറിയൻകിഴ എവിടെയൊക്കെ കറങ്ങിയിട്ട് വന്നിട്ട് കാണാൻ അവർ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ ഇരുന്ന് അവൾ ഇവനും കൂടെ സെൽഫി എടുത്ത് അവൻ പിറ്റന്ന് അവൾ നേരം വിളിച്ചപ്പോൾ അവൻ്റെ ഫോണിൽ മെസ്സേജ് അയച്ചു കൊടുത്ത് ഇന്നലത്തെ ഒരു ഓർമ്മകൾ മറക്കരുത് എന്ന് ഇങ്ങനെ പറഞ്ഞ് ഇത് ഇവള് എന്ന് ഫോണെടുത്ത് നോക്കിയപ്പോൾ ഇങ്ങനെയാണ് ആ എന്നെ വഞ്ചിച്ചാൽ ഞാനാ എന്നെ എനിക്കാണിതുപോലൊരു ഫോൺ വന്നിരുന്ന കേട്ട എങ്ങനെ സഹകരിക്കും ചെയ്യുമായിരുന്നെന്നും പറഞ്ഞും കൊണ്ട് പിന്നെ അവൾ അതന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ എന്നെ ആ സെക്കൻഡ് വിളിക്കാൻ നിങ്ങളെ മോളെ വന്ന് വിളിച്ചോണ്ടുപോ എന്ന് അവളെ തന്തേനെയും വിളിച്ച് പറഞ്ഞ് അതിന് ശേഷം ആ ചെറുക്കൻ്റെ കൂടെ പറഞ്ഞേരെയെന്നും പറഞ്ഞും വച്ച് ഇടയ്ക്ക് പറയണം 100,000 രൂപ അവന് പഴയ കാറ് മാറ്റിയിട്ട് വലിയ കാറ് മേടിക്കണം എല്ലാവർക്കും കൂടെ പോകാൻ. അങ്ങനെ അച്ഛൻ്റെയോട് അവളെ കൊണ്ട് ചോദിപ്പിച്ച് അച്ഛ എനിക്ക് 100,000 രൂപയുടെ തരുമെന്ന് പറയുമ്പോൾ അച്ഛൻ 1 വർഷം കൊണ്ട് ഇവിടെ ജോലിയും കൂലിയും ഇല്ല വിസയും ഇല്ലാതെ അങ്ങനെ നിൽക്കുകയാണ്. നിന്നപ്പോഴും മക്കളെ എനിക്ക് തരണമെന്ന് ആഗ്രഹം കൊണ്ട് അച്ഛൻ്റെ ഇപ്പോൾ ഒരു പൈസയും ഇല്ല എന്ന് പറഞ്ഞ് അങ്ങനെ അതിന് പിന്നെ ആ കുട്ടിയെ എന്തൊക്കെ പഠിത്തിയെന്ന് ഒരു കാര്യവും പിന്നെ പറയില്ല. കാരണം ഞാൻ ടെൻഷൻ അടിക്കുവെച്ച് ഒരുപാട് അസുഖമായി ആശുപത്രി മരുന്നുമായിട്ടൊക്കെ ഇരിക്കുന്നതുകൊണ്ട് അതും കഴിഞ്ഞിട്ട് പറയണേ ഒരു ദിവസം പറയണം നീ ആ വീടും പെരേടും പോയി എഴുതി മേടിച്ചുകൊണ്ട് പാടിയെന്ന് അവൾ പറഞ്ഞ് ഞാൻ പോയി മേടിക്കൂല എന്ന് പറഞ്ഞു. അതും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ OLTC കോഴ്സിന് പോയതിന് ശേഷം ഈ പെരേടം ഈ വീടും പെരേടും ഞാൻ ലോൺ വെച്ച് 25 ലക്ഷം രൂപ ഞാൻ കൊടുത്ത് അതിനെ കാനഡയ്ക്ക് വിടണം അതിനാണ് ഈ വിടുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഈ വീടും പെരേടം എന്തായാലും ഞാൻ എന്തായാലും ഈ വീടും പെരേടും ഞങ്ങൾ ലോൺ വെച്ച് ജീവിച്ചിട്ടില്ല കഞ്ഞിയായാലും വെള്ളമായാലും നമ്മൾ കുടിച്ച് ഉണ്ടാക്കി ഇട്ടിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ വീടും പെരേടും ഞാൻ ഒരു കാരണവശാലും ഞാൻ എൻ്റെ മോൻ പെണ്ണ് കെട്ടാനുണ്ട് ഞങ്ങൾ രണ്ടുപേരുണ്ട് കൊടുക്കൂ അപ്പുറത്തൊരു പെരേടം ഉണ്ട് അതിൽ കിട്ടുന്നത് ഞാൻ 5 ലക്ഷം രൂപയും കൊടുത്തിട്ടുണ്ട് 35 പവൻ്റെ സ്വർണവും ഒരു ഡയമണ്ട് നെക്ലേസും ഒക്കെ കൊടുത്തതുണ്ട് അതിൽ നിന്ന് 10 ലക്ഷം രൂപ അതും ചേർത്ത് ബാക്കിയുള്ളത് ലോൺ എടുത്ത് പോവാൻ പറഞ്ഞു. അതിനും അത് പറ്റൂല അവൻ ഈ
വീടും പെരിയടവും തന്നെ വേണം. എന്നിട്ട് അതിനവർ തിരിച്ച് അതങ്ങ് മടങ്ങിയെടുക്കണം. അതിനും നടന്നില്ല. അങ്ങനെയൊക്കെ ഉള്ള പീഡനം പറഞ്ഞു തീർന്ന് അപ്പം ഞാൻ തള്ളേരടുത്ത് പറഞ്ഞു, ഞാൻ ഈ ഫോൺ എടുത്തുകൊണ്ട് വരട്ട്, ഞാൻ വൈകിട്ട് വരാം. തള്ളേരടുത്ത് പറഞ്ഞ് പഠിക്കാൻ ഇന്ന് വിടണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അവളെ എങ്ങും വിടരുത്, പഠിക്കാൻ വിടണ്ട, ഇന്ന് ഇവിടെ നിൽക്കട്ടെന്ന് പറഞ്ഞിട്ട് വന്നപ്പോൾ അവൻ വിളിച്ച് ചോദിച്ച് നീ പഠിക്കാൻ പോകണമെന്ന്. അപ്പോൾ ഇവിടെ നേരത്തെ കണക്കൂട്ടി വെച്ചിരുന്നു. അപ്പോൾ പറഞ്ഞ് ഞാൻ ഇന്ന് പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞു. തലേക്കുന്ന ദിവസം അപ്പം ഞാൻ പറയും വിടല്ലേ എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഇവളിങ്ങനെ ബ്രഷ് എടുത്ത് മരുന്നെടുത്ത് പല്ല് തേക്കാനായിട്ട് നിൽക്കുന്നു. അങ്ങനെ ഞാൻ മോളെ ഞാൻ പോയിട്ട് ഞാൻ വൈകിട്ട് വരാം എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വൈകിട്ട് വരാം എന്നും പറഞ്ഞും കൊണ്ട് ഞാൻ സ്കൂട്ടി എടുത്തും കൊണ്ട് ഞാനിഞ്ഞു പോന്നു. ഇഞ്ഞു വന്നപ്പോൾ ഒറ്റ മഴയായിരുന്നു. മക്കൾ അമ്മ പതുക്കെ പോവാവേ എന്നൊക്കെ എന്നെ പിറകെ എന്ന് വിളിക്കുന്നവൾ അന്ന് തിരിഞ്ഞു നോക്കിയില്ല. അപ്പം ഞാൻ അറിയുന്നില്ലല്ലോ. അപ്പം ഇവൻ ചോദിച്ച് നീ പഠിക്കാൻ പോണെന്ന്. അപ്പം ഞാൻ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുങ്ങി അവൻ ചാത്തന്നൂര് എങ്ങാണ്ടുകൊണ്ട് വണ്ടിയിൽ കൊണ്ടാക്കി. അവിടെ നിന്നാണ് വെസി കൊല്ലത്താണ് പഠിക്കുന്നത്. അവിടെ നിന്ന് കൊണ്ടാക്കിയിട്ട് അവൻ ഇനി തിരിഞ്ഞ നേരം കൊണ്ട് അവൾ നേരെ കൊല്ലത്ത് പോയില്ല. അവളെ നേരെ അവളെ അച്ഛൻ്റെ സ്ഥലം വക്കോണു. അപ്പം അവിടെ നിന്ന് നേരെ ആറ്റിങ് ഇറങ്ങിയിട്ടുണ്ട്. ആറ്റിങ് ഇറങ്ങിയിട്ട് അവൾ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു. ഞാൻ ഇനി വന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് വിളിക്കാനായിട്ട് അവളെ എന്നെ വിളിക്കുന്ന സമയം നോക്കി ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് അവൾ ഫോൺ സ്വിച്ച് ഓഫ്. ഒരു 10 മണിയാവും. 10 മണിയായപ്പോഴത്തേക്ക് ഫോൺ സ്വിച്ച് ഓഫ്. അപ്പോൾ ഞാൻ തുടരെ വിളിച്ചുകൊണ്ടിരുന്നിട്ടും സ്വിച്ച് ഓഫ്. അങ്ങനെ ഞാൻ അവൻ്റെ അമ്മേനെ വിളിച്ചപ്പോൾ അവരാരോടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. അതും കഴിഞ്ഞിട്ട് അതും കിട്ടാത്തതുകൊണ്ട് ഞാൻ വിനോദിനെ വിളിച്ചപ്പോൾ പറയുന്നു അവളെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു, ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല, വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു, ഇപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ്. അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ് അവിടെ ചെന്നിട്ടില്ല എന്ന്. അങ്ങനെ പിന്നെ അവിടെ ഇവിടെയൊക്കെ കറങ്ങി വണ്ടിയും കൊണ്ടൊക്കെ നടന്ന് നോക്കി കണ്ടില്ല. അവൾ നേരെ ഇനി വക്കത്താണ് വന്നത്. നമ്മളതൊന്നും അറിയാം, അവൾ വക്കത്ത് വരുമെന്നും അറിയുന്നില്ലല്ലേ. അപ്പോൾ അവളെ കൊച്ചച്ഛൻ അവിടെ ഉണ്ട്. അപ്പച്ചി സുഖമില്ലാതെ അങ്ങ് മോളെ വീട്ടിൽ കിടക്കുന്നുണ്ട്. കൊച്ചച്ഛനെ മാത്രമേ ഉള്ളൂ അവിടെ. കൊച്ചച്ഛനെ കാണാനായിട്ടാണ് ചെന്ന് കയറിയത്. അപ്പോൾ അവൻ ജോലിക്ക് പോയി. അവിടെ ആ ചെന്നപ്പോൾ ആരുമില്ല. ആ പടുതിക്ക് അവിടെ നിന്ന് ഇറങ്ങി നടന്ന് ആ ഇടവഴിയെ നടന്ന് ആ ഫോൺ ഞാൻ തന്നെ വെച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ 2-3 ആമ്പുള്ളേർ അവിടെ ഉള്ളതൊക്കെ അവളെ അച്ഛൻ്റെ സ്വന്തക്കാരാണ് അവിടെ ഉള്ളത്. എന്നിട്ട് അവരൊക്കെ ആര് ഇപ്പോൾ അങ്ങ് വലുതായതിന് ശേഷവും കല്യാണം കഴിച്ച് ഇപ്പോൾ ഇത്രയും ആയതിന് ശേഷം അവർക്ക് ഇവരെ ഇവിടെ അത്ര അറിയാൻ മതി, ആരും കണ്ടിട്ടും അറിയാം. അങ്ങനെ പരിചയമുള്ള ആൾക്കാരാണ് അവിടെ നിന്ന് 2-3 ആമ്പുള്ളേർ. അവന്മാർ ഇവിടെ നടത്തേം പോക്കും ഒക്കെ കണ്ടപ്പോൾ അവർക്കൊരു സംശയം തോന്നി, ഇതെന്തോ പന്തികേടാണ്. അങ്ങനെ അവന്മാർ പിറക്കേന്ന് പോയെന്ന്. പോയപ്പോഴത്തേക്ക് ഇവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവന്മാർ പിറക്കേന്ന് ചെല്ലുന്നതുകൊണ്ട് നേരെ ഇവൾ പോയി സ്പീഡിന് പോയി കുറേ പുല്ലിൻ്റെ ഇടയിൽ ഒളിച്ചിരുന്നു. ഒളിച്ചിരുന്നപ്പോൾ റെയിൽവേ ട്രാക്ക് മാറിയാണ് ട്രെയിൻ വന്നത്. അപ്പോഴത്തേക്ക് ഇപ്പുറത്തെ ചാടാൻ ഒക്കാത്തതുകൊണ്ട് ആ ട്രെയിനിന് പോയില്ല. ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ അവന്മാർ വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വേറൊരു ട്രെയിൻ വന്നപ്പം ഇവൾ ഓടിപ്പോയി അങ്ങ് കമ്മന്ന് കിടന്ന് കളഞ്ഞെന്ന്. അപ്പോൾ അവന്മാർ രണ്ടുപേരും കൂടെ ഓടി ഇനി എത്തുന്നതിന് മുമ്പേ വണ്ടി കയറി ഇറങ്ങി പോയി. അങ്ങനെ ഞാൻ അവൻ്റെ വീട്ടിൽ ഇരിക്കുകയാണ് ആ സമയത്ത്. അപ്പോൾ എൻ്റെ സഹോദരൻ വിളിച്ചിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ കൊച്ച് ദോ അവിടെ ഞാൻ അങ്ങ് അല്ല ഇത് അറിഞ്ഞപ്പം ഞാനും ചേച്ചിയുടെ മോനും കൂടെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ടും ഇവളെ മിസ്സാണെന്ന് അറിഞ്ഞല്ലോ. അങ്ങനെ ഇവൾ പിന്നെ ഞാനും മോനും ചേച്ചിയുടെ മോനും കൂടെ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇവൻ അവിടെ വന്ന് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വന്നെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സഹോദരൻ എൻ്റെ അണ്ണൻ വിളിച്ച് അവൻ്റെ കൂടെ പറഞ്ഞ് കടക്കാവൂർ പാളത്തിൽ കൊച്ചു കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചോദിച്ച് അപ്പോൾ എന്തൊരു വല്ലാതായി. അങ്ങനെ ഞാൻ ചോദിച്ചു എന്തോ അത് ആര് വിളിച്ചത്? അത് കുമാരവാമൻ വിളിച്ച്. അങ്ങനെ ഞാൻ കുമാരണ്ണനെ ഞാൻ തിരിച്ചു വിളിച്ചപ്പോഴാണ് അണ്ണൻ പറഞ്ഞ് അയ്യോ അമ്മളെ മോള് പോയടി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനറിയും എൻ്റെ കുട്ടി പോയെന്ന് ഞാൻ അറിഞ്ഞില്ലേ. എൻ്റെ പൊന്നു മോള് പോയേ, ഞാനിനി എങ്ങനെ സഹിക്കും? ഇവനെ ഇനി വെറുതെ വിടട്ടെ.
എത്ര നാളുകൊണ്ട് അതിനെ പീഡിപ്പിച്ച് അവൾ പറഞ്ഞ്. 28-കാരിയായ ശരണ്യ പഠിത്തത്തിൽ ഏറെ മിടുക്കിയായിരുന്നു. MBA മികച്ച മാർക്കോടെ പൂർത്തിയാക്കിയ ശരണ്യ കൊല്ലത്ത് ILTS കോച്ചിങ്ങിന് പോവുകയായിരുന്നു. സംഭവ ദിവസം പതിവ് പോലെ കൊല്ലത്ത് പോകാൻ ചാത്തന്നൂരിൽ ഭർത്താവുമായി എത്തിയ ശേഷം ശരണ്യ ബസ്സിൽ കയറിപ്പോയി. എന്നാൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ശരണ്യ നേരെ വക്കത്തുള്ള കൊച്ചച്ഛന്റെ വീട്ടിലേക്ക് പോയി. അവിടെ കൊച്ചച്ഛൻ ഇല്ലായിരുന്നു. പിന്നീടാണ് ശരണ്യയുടെ മരണവാർത്ത വീട്ടിലെത്തുന്നത്. ശരണ്യയുടെ പിതാവും സഹോദരനും വിദേശത്ത് ജോലി നോക്കുന്നവരാണ്. വിവാഹത്തിന് ഇരുവരും നാട്ടിലില്ലായിരുന്നു. ഇപ്പോൾ മരണവാർത്ത അറിഞ്ഞാണ് സഹോദരൻ നാട്ടിലെത്തിയത്. വിവാഹശേഷം തന്നെ ഒന്ന് വിളിക്കാൻ പോലും ശരണ്യയ്ക്ക് ഭർത്താവ് അനുവാദം നൽകിയിരുന്നില്ല എന്ന് സഹോദരൻ ശരത് പറയുന്നു. നടത്തി കൊടുത്ത് അതിൽ നിന്ന് എന്താണ് ഡിവോഴ്സ് ആവണമെന്നുള്ള ഇതിൽ വന്ന് നടത്തി കഴിഞ്ഞ് പിന്നെ 4 വർഷം കഴിഞ്ഞിട്ട് ഒരു കല്യാണ ആലോചന വന്ന് കാര്യങ്ങൾ റെഡിയാക്കി കൊടുത്തിട്ട് വീണ്ടും ഈ കൊച്ചിന് ഇങ്ങനെ പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരാങ്ങളെന്നുള്ള രീതിയിൽ എനിക്ക് ചോദ്യം ചെയ്യലോ. ആ ചോദ്യം ചെയ്ത് അങ്ങനെ കൂടിപ്പോയി. അതിൻ്റെ പേരിൽ എൻ്റെ കൊച്ചിനെ എൻ്റെ കൊച്ചിനും ഞാനുമായിട്ട് ഒരു വിധത്തിൽ സംസാരിപ്പിക്കാനും അനുവദിച്ചിട്ടില്ല. അങ്ങനെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നീ നിൻ്റെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ എന്നെ ആയിട്ട് തെറ്റിച്ചിട്ട് ഈ വീടും പണവും അല്ല ഈ വീടും സ്വത്തും അവന് കൈക്കലാകണം, എന്നിട്ട് എന്നെ അടിച്ച് പുറത്താക്കണം, അതിൻ്റെ രീതിയിലാണ് അവൻ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ വരെ. അതിൻ്റെ അങ്ങനെ നടന്ന സമയത്ത് എൻ്റെ കൊച്ചി എൻ്റെ ഫോൺ ബ്ലോക്ക് ചെയ്തിരിച്ചു. അല്ല, അതിൽ ഞാൻ അച്ഛൻ്റെടയൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് അവ ഈ കാര്യം അറിഞ്ഞെന്നുള്ള രീതിയിൽ ബ്ലോക്ക് മാറ്റിച്ച്. അപ്പോൾ എനിക്ക് അതിൽ വോയിസ് ടൈപ്പ് ചെയ്തേക്കാം, ആ കൊച്ചിന് റിപ്ലൈ തരാൻ പറ്റത്തില്ല. ആ കാര്യങ്ങൾ ഞാൻ പോലീസിന് കൈമാറിയിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ എൻ്റെ ഒന്നും അറിയത്തില്ല, എനിക്കൊന്നും അറിയാനും പറ്റുന്നില്ല. അമ്മ പറയുന്ന അച്ഛനും പറയുന്ന കാര്യങ്ങൾ മാത്രമേ എടുത്തുള്ളൂ. അതിൻ്റെയൊക്കെ പേരിൽ ഞാൻ ഏതാണ്ട് 1-7 മാസത്തോളം ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ ഈ സംഭവം നടക്കുന്നതിൻ്റെ തലയ്ക്കുന്ന ദിവസം 30 തവണയെങ്കിലും ഞാൻ വീഡിയോ കോളായാലും വോയിസ് കോളായാലും ഞാൻ വിളിച്ചിട്ടുണ്ട്. എന്താണ് ഏതാണെന്ന് അറിയില്ല. ആ വിളിച്ച് ഓരോ തത്തിക്ക് ഇന്ന രീതിയിൽ ചെറിയ വിഷയങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ സമയത്തും ഞാൻ അമ്മയോടാണ് ചോദിക്കുന്നത്. എനിക്ക് ആ കൊച്ചിനെ വിളിച്ച് ചോദിക്കാനാ അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൊച്ചൻ നിനക്ക് പറ്റുമെന്ന് നീ കളഞ്ഞിട്ട് വാ, എന്നെ ഞാൻ തൂക്കിയിടുന്നുണ്ട് കേൾപ്പിട്ടോ. നിനക്ക് നീ വിദ്യാഭ്യാസം ഉള്ളൊരു പെങ്കൊച്ചല്ലേ, MBA വരെ പഠിച്ച് ഫസ്റ്റ് ക്ലാസ് പാസ്സായൊരു പെങ്കൊച്ചാണ്, അതിനെ ഞാൻ തൂക്കിയെടുത്തോണ്ട് വന്ന് ഗൾഫിൽ കൊണ്ടുവന്ന് നിനക്ക് ഒരു വിസിറ്റ് എടുത്ത് കൊണ്ടുവന്ന് അവിടെ എങ്ങനെയെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തു. എന്നിട്ടും ആ കൊച്ച് മനസ്സ് മുട്ടി എന്ന് വെച്ചാൽ ഇത്രയും ജീവിതത്തെ അനുഭവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, ശാരീരികമായ മാനസികമായിട്ടുള്ള പീഡനത്തിൻ്റെ പേര് തന്നെയാണ് ഈ കൊച്ച് ചത്തതെന്ന് തന്നെയാണ് എനിക്ക് പറയുള്ളൂ. ഇതിന് ബന്ധപ്പെട്ട അധികാരികൾ ആരാണെങ്കിലും വീഡിയോ കണ്ടാലും എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടായിരുന്നു. ഇനി മേലെങ്കിലും ഒരു പെങ്കൊച്ചുങ്ങൾക്കും കല്യാണത്തിൻ്റെയും സ്ത്രീധനത്തിൻ്റെയും കാര്യം ഒരുപാട് പെങ്കൊച്ചുങ്ങൾ ചത്തൊടുങ്ങുന്ന സാഹചര്യമാണ് ഈ കേരള സംസ്ഥാനത്തുള്ളത്. അതുകൊണ്ട് അതിനൊരു മാറ്റം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യണമെന്നുള്ള ഇതാണ് എനിക്ക് പറയാനുള്ളത്. അന്ത്യെങ്കിലും ഈ കൊച്ചിൻ്റെ മുഖം ഞാൻ കണ്ടിട്ടില്ല. ഒരു സഹോണമുള്ള ഒരു അന്ത്യെങ്കിൽ ഒരു അന്ത്യ അല്ല, നമ്മൾ കോള് കിട്ടാനായിട്ട് ശബ്ദം കേൾക്കാനായിട്ട് ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു. അവൾക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു, വാട്സപ്പ് ഉണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാം ഉണ്ടായിരുന്നു, എല്ലാം ബ്ലോക്കാണ്. എന്നാ വെച്ചാൽ പ്രൊഫൈൽ പിക്ചർ എങ്കിലും കണ്ട് ഞാൻ ആ രീതിയിലുള്ള ചിന്തകളാണ് അവൻ്റെത്, മനസ്സിലായില്ലേ. അപ്പൊ ഈ കുട്ടി മരിക്കുന്നവരെയും ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇവിടെ ഒരു 3-4 പേരുടെ ഫോൺ നമ്പർ മാത്രമേ അവളുള്ളൂ, എന്റെ അച്ഛന്റെ. മരണത്തിൽ ദുരൂഹത ഉണ്ടെന്നും അതിനാൽ അന്വേഷണം നടത്തി നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. ഭാരത് മിഷൻ കല്ലമ്പലം.